വെൽക്കം വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു ഹൽവ. നമുക്ക് ഏത്തപ്പഴമോ ഇല്ലെങ്കിൽ റോബസ്റ്റയോ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അതിനൊപ്പം കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഹൽവ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വരൂ, അരമണിക്കൂറിന്റെ പരിപാടിയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല പഴത്തിന്റെ മണവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവ. ഏത്തപ്പഴ ഹൽവയ്ക്ക് ഞാൻ നല്ല കറുത്ത് വിളഞ്ഞ് പഴുത്തിരിക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങി വച്ചിരിക്കുകയാണ്. ഇതിനെ തൊലി മാറ്റിയിട്ട് നമ്മളിത് മിക്സിയിലേക്ക് അരിഞ്ഞിടാം. ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു അടികട്ടിയുള്ള ഒരു പാത്രം, ഉരുളിയോ ഒരു നോൺ സ്റ്റിക്കിന്റെ ഇതാണെങ്കിലും കുഴപ്പമില്ല, പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്ത് കഴിഞ്ഞു നമുക്കിതിനെ എടുക്കാം. അണ്ടിപ്പരിപ്പ് മുറിച്ച് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അതിലൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഹീറ്റ് വെക്കുക. നേന്ത്രപ്പഴത്തിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം നന്ന വഴഞ്ഞതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് വെള്ളമാണ് 3/4 കപ്പ് ഉള്ളത്. ചെറുതീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു കട്ടി കഞ്ഞിവെള്ളം, അതൊരു 3/4 കപ്പ് അതും ചേർത്ത് കൊടുക്കുക. നമ്മൾ ചോറ് വാർത്തതിനു ശേഷം കഞ്ഞിവെള്ളം എടുത്ത് കുറച്ചു നേരം അതിങ്ങനെ തങ്ങാൻ വെക്കുക. അതിന്റെ അടിയിൽ തങ്ങുന്ന കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ഇതിനോട് ചേർത്ത് കൊടുക്കുക. കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ചൊക്കെ ഉള്ളതല്ലേ, ഇളക്കി കൊടുക്കുക. ഏത്തപ്പഴവും കോൺഫ്ലോറും എല്ലാം കുറുകിയതിനു ശേഷം ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ബാക്കി ശർക്കരയെ ഇട്ടിട്ടുള്ള പാനിയാണിത്, അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഇളക്കാം. കട്ടയൊക്കെ ഉടഞ്ഞു വന്നോളും. ഒന്ന് ഇളകി വരുമ്പോൾ ഏത്തപ്പഴവും ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കുക. അതൊന്ന് കുറുകെ വരുമ്പോൾ പിന്നീട് അതിലേക്ക് നമ്മൾ 2 ടേബിൾസ്പൂൺ റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത്. അത് ചേർത്ത് ഇളക്കി ഇളക്കി കൊടുക്കുക. 2 സ്പൂൺ ചെയ്തതിനു ശേഷം വീണ്ടും 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലാം മുറുകി വരുമ്പോൾ ഈ എണ്ണയെല്ലാം വെളിയിലേക്ക് വരും. ഒരു 1/4 കപ്പ് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ വിതറിക്കൊടുക്കാം. ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അടി വിട്ട് വരണം. നമുക്ക് ഈ വീട്ടിൽ കറുത്ത പഴമൊക്കെ വരുമ്പോൾ വേസ്റ്റാക്കി കളയണ്ട. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. പക്ഷെ നമ്മുടെ സാധാരണ റോബസ്റ്റയോ അല്ലെങ്കിൽ രസകദലിയോ ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുമ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം. ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കട്ടയായി കൊണ്ടുവരികയാണ്. അടിയിൽ പിടിക്കാതെ നമ്മൾ
ഇളക്കി കൊട്ടിക്കണം. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു അര കപ്പ് നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. കാൽ കപ്പ് എണ്ണയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല മുറുകി ഇളകി വരുന്നുണ്ട്. ഏകദേശം പാകമാവുന്നുണ്ട്. അടിയിൽ പിടിക്കാതെ ഉരുണ്ട് വരുന്നില്ലേ. ഇളക്കുമ്പോൾ അതിങ്ങനെ ഓടി നടക്കുന്നില്ലേ, അതാണ് പരിപ്പ്. നോക്കാം, ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഹലുവ ഏകദേശം പാകമായി. നമ്മൾ അണ്ടിപ്പരിപ്പും, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കാം. സൈഡിലൊക്കെ എണ്ണ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ടോ. അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഉരുണ്ട് വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു നെയ്യ് പുരട്ടിയ ഒരു തട്ടിലോ ട്രേയിലോ നമുക്ക് ഈ ഹൽവ ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ നെയ്യ് അതിനകത്തുനിന്ന് പുറത്തേക്ക് വരും. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒരുപോലെ, ഇതിനകത്ത് ഓൾറെഡി നെയ്യൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്കിതിൽ നെയ്യ് വേറെ ഒന്നും ചേർക്കണ്ട. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആറാൻ വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറൊന്ന് ഇരുന്ന് ആറട്ടെ. അപ്പം നല്ലോണം സെറ്റായിട്ട് വരും. ഇതെല്ലാം നല്ല സെറ്റായി കഴിഞ്ഞു. നമുക്കിതിനെ പതുക്കെ സൈഡൊന്ന് വിടിയിച്ച് കൊടുക്കാം. തിളകി വരുന്നുണ്ട് നല്ലോണം. ഇനി നമുക്ക് പീസാക്കി മുറിച്ചെടുക്കാം. നല്ല പീസായി വന്നിട്ടുണ്ട്. സോഫ്റ്റാണ്, എന്നാൽ തീരെ സോഫ്റ്റ് അല്ല. നമ്മൾ കോൺഫ്ലോറും കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. സുപ്രിയസ് കോളിംഗ്, ലെറ്റ്സ് ഗോ.